നമ്മൾ പടം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുമ്പോഴത്തേക്ക് നമ്മളെ കോള് ചെയ്യുവാൾക്കാർ. അപ്പോൾ ഒരു ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഒരാളല്ല, ഒരു മിനിമം ഒരു 10 പേരോളം വിളിക്കുന്നു പല സ്ഥലത്തും പല ഏരിയകളിലും. വിളിച്ചിട്ട് ഇപ്പോൾ ഒരു ഇതേപോലുള്ള ഒരു 10 ചാനലിനെ അല്ലെങ്കിൽ 10 കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപയൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ആദ്യമായിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇതൊക്കെ വേണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എല്ലാ മീഡിയയും എത്തണമെന്നും എല്ലാവരോടും ഇങ്ങനെ ഇപ്പം ഇപ്പം ശരിക്കും ഷെഹറാജി പറഞ്ഞില്ലേ, അതായത് സത്യസന്ധമായ കാര്യം, ഇങ്ങനെ മീഡിയ ഇത്രയും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും ഭയങ്കര, കാരണം നമ്മൾ ഇത്രയും ഈ പ്രമോഷന്റെ ഭാഗമായിട്ട് ഇത്രയും ദിവസമായിട്ട് ഇങ്ങനൊരു ഇത് വന്നിട്ടില്ല. കാരണം ഇത് വന്നത് ഇപ്പം ആത്മാർത്ഥതയോടെ വന്ന മീഡിയക്കാരാണ്. അതാണ് ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം. കാരണം മറ്റത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് 3 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നത്, 2 ലക്ഷം 70,000 രൂപ മുകളിലോട്ടുണ്ട്. പിന്നെ ഈ ഈ നമ്മൾ കാണുന്ന നമ്മൾ സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യുന്ന രീതി, അതായത് സോഷ്യൽ മീഡിയ അതാണ് അതായത് അതിനകത്ത് റേറ്റിംഗ് എഴുതുന്നത്, അതിനൊക്കെ ഇത്ര രൂപ വെച്ചിട്ട് നമ്മളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ഒരു ഇപ്പൊ പറഞ്ഞ വലിയ പടവും ചെറിയ പടവും ഒന്നും പേര് ചോദിച്ചു. ഈ ചെറിയ പടം ഇപ്പം ഒരു തിയേറ്ററിൽ നമ്മൾ ചെറിയ പടം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇത്ര പ്രമോഷന് മിനിമം ഒരു 50 ലക്ഷം രൂപ മാറ്റി വെക്കാത്ത പടം, അതാണ് ഇന്നത്തെ ചെറിയ പടം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ തിയേറ്ററിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു താങ്കളുടെ 9 സിനിമകളാണ് റിലീസായിരിക്കുന്നത്. ഈ 9 സിനിമകൾ റിലീസാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ചോദിച്ചതിനോട് ഈ ആൾക്കാര് ഈ പ്രേക്ഷകര് എത്തണമെങ്കിൽ വലിയൊരു സ്റ്റാർ സിനിമയൊക്കെയാണെങ്കിൽ, ഇപ്പൊ പറയുന്ന എല്ലാ സാറോ അല്ലെങ്കിൽ മമ്മൂക്കയെ പോലുള്ള ആൾക്കാരുടെയൊക്കെ പടങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ ദിവസം ഭയങ്കര ഭൂമി ഒരു നല്ല ക്രൗഡ് ഉണ്ടാവും, ഫാൻസ് ഉണ്ടാവും, നല്ലൊരു ക്രൗഡ് ഉണ്ടാവും. നേരെ വെച്ചിട്ട് നമ്മളൊക്കെ ഇങ്ങനെ നമ്മള് സ്റ്റാറുകള് ഇതാണെന്നല്ല ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള ഒരു പടം ഒരു പുതുമുഖ സംവിധായകൻ ചെയ്യുന്ന സമയത്തേക്ക് അതിന്റെ മൗത്ത് ഓഫീസിലൂടെ ആൾക്കാർ കയറും എന്ന് പണ്ട് പറയും, അല്ലെങ്കിൽ ഇപ്പോഴും അത് തന്നെ ആൾക്കാർ പറയും. പക്ഷെ ഈ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിജയബാബു സാർ പറഞ്ഞതും ഇന്നലെ ഗണേഷ് കുമാർ സാർ പറഞ്ഞതും വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള കാര്യമാണ്. ഈ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കാൻ ഏജന്റുമാരുണ്ട്, അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്ര തിയേറ്ററിൽ വേണമെങ്കിലും ആൾക്കാരെത്തും. ആ ആൾക്കാരെത്തിയിട്ട് അവരെയും കൊണ്ട് വേണം മൗത്ത് പബ്ലിസിറ്റി ചെയ്യാൻ. എന്നാലേ ഒരാഴ്ച തിയേറ്ററുകാർക്ക് ഈ 9 സിനിമ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 30 പേരെ 40 പേരെ വെച്ച് കളിച്ചോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു 30 പേരെ വെച്ച് കളിക്കുമ്പോൾ അവർക്ക് ഷോ അതിനപ്പുറത്തേക്ക് വേറെ പടം അടിച്ചിരിക്കുകയാണ്. അവർ നോർമലി അവര് അടുത്ത പടം എടുക്കും. അത് അതങ്ങനെയാണ്. പണ്ട് ഒരു വെള്ളിയാഴ്ച നോക്കിയിരിക്കും ഒരു സിനിമ റിലീസാകുന്നെങ്കിൽ അത് അതിന്റെ ഒരാഴ്ച നമുക്ക് ഓടും, എങ്ങനെയായാലും ഓടും. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് 2-ാമത്തെ ദിവസം എടുത്ത് മാറ്റും, അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം എടുത്ത് മാറ്റും. നാളെ മുതൽ എത്രത്തെ സിനിമ കാണുമെന്ന് നമുക്ക് കാണണം. കാരണം അതാണ് അവസ്ഥകൾ. ഈ 9 സിനിമകളുടെ കാര്യം ഞാൻ പറയാം. അത് ഇപ്പോ സിനിപോൾ സിനി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, 25 പേര് സിനിമ കാണാൻ ചെന്നു. നമ്മുടെ സിനിമ പള്ളിമണി ഈ സിനി ഈ സന്ദർഭമാണ്. 25 പേര് സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ഇന്റർവെല് വരെ സിനിമ ഇട്ട് കഴിഞ്ഞിട്ട് അവര് പറയാണ് സെക്കൻഡ് ഹാഫ് ലോഡായില്ല, നിങ്ങൾക്ക് റീഫണ്ട് തരാം. നമ്മുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ഒരു പടം നമ്മൾ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ റിലീസിന്റെ അന്ന് നമ്മൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പുതുമുഖ സംവിധായകന്റെ കാര്യം ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകനാണെങ്കിൽ അവർ ഒരുപാട് കണ്ടതാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ആ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ സിനിമ നല്ലതോ എങ്ങനെ ആയിക്കോട്ടെ അത് പ്രേക്ഷകരാണ് വിധിയിടുന്നത്, അത് അതെല്ലാം ഓക്കെയാണ്. പക്ഷെ ആ സമയത്തേക്ക് ഒരു സംവിധായകൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അത് ഈ കല്യാണം കഴിച്ചവർക്കൊക്കെ അറിയാം. ഞാൻ എന്തായാലും ഞാൻ അത് കോട്ട് ചെയ്ത കാര്യമാണ്. അതായത് ഈ പ്രസവ വാർഡിലേക്ക് കയറി കഴിയുന്ന സമയം പ്രസവ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി കഴിയുമ്പോൾ ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ അമ്മ അല്ലെങ്കിൽ ആ ഭാര്യ അത് ആ കുഞ്ഞ് വൈകല്യം ഇല്ലാത്തൊരു കുഞ്ഞായിരിക്കണേ ആണായാലും പെണ്ണായാലും എന്നൊരു ചിന്തയുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് ഈ 2 ദിവസം നമ്മൾ അനുഭവിക്കുന്ന ഒരു അത് ഇപ്പം ചിലർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ട്രോളായിട്ട് തോന്നാം, ഞാനിപ്പോ ഈ പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഭയങ്കര തമാശയായിട്ട് തോന്നാം, ഇപ്പോ ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു അത് വളരെ ഇതായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ആളില്ലാത്ത പലരും ഇപ്പം പള്ളിമണി മാത്രമല്ല പല ഷോയും ഈ പറയുന്നതിലോട്ട് പല ഇപ്പൊ ഈ പറയുന്ന വലിയ വലിയ
പ്രമോഷനോടുകൂടി നിൽക്കുന്ന പടങ്ങൾ വരെ നമ്മളിപ്പോ പല സ്ഥലങ്ങളിലും ആളില്ലാതൊക്കെ ഷോ ഓടിയിട്ടുണ്ട്, അയ്യോ ഷോ നിർത്തിവെച്ചിട്ടുണ്ട് ആളില്ലാതെ വന്നിട്ടൊക്കെ. അതൊക്കെ സിനിമയാണ്. ഇപ്പം ആരുടെയൊക്കെ പടം ഇപ്പം വലിയ പടങ്ങൾ ഇറങ്ങിയെന്ന് പറഞ്ഞാലും അതൊക്കെ തന്നെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് കാലഘട്ടം അങ്ങനെയാണ്. പക്ഷെ ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല പോലെ ഫണ്ട് ചെലവാക്കുക തന്നെ വേണം. അതിന് വലിയൊരു ഗ്യാങ് തന്നെയാണ്, വലിയൊരു മാഫിയ തന്നെയാണ്. അതാണ് സത്യം. ഈ തീർച്ചയായും എന്താ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾ സിനിമ? അതുമായിട്ട് ബന്ധപ്പെട്ടു. അതിന് നമ്മള് ക്യൂ, അതായത് ഇതിന്റെ ക്യൂബുമായിട്ട് ബന്ധപ്പെട്ടു. അവര് പിന്നെ തിയേറ്ററുകാരുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. തിയേറ്ററുകാര് പിന്നാണെങ്കിൽ പറഞ്ഞു ഇത് അവരുടെയാണ് പിന്നെ നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ നിൽക്കുന്നു. മനഃപൂർവ്വം ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇന്നലെ ഞങ്ങള് ഉച്ചയ്ക്ക് അവര് ഈ അതിന്റെ അകത്ത് ഒരു 10-15 പേര് പോയ ആൾക്കാരിൽ ഞങ്ങൾ യാദൃശ്യമായിട്ട് രണ്ടുപേരെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോ കണ്ടു. അവര് പറഞ്ഞപ്പം അവര് നമ്മളത് പറയാണ് ഇങ്ങനെയാണ് നമുക്കുണ്ടായ അനുഭവം. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നമ്മൾ മാനസികമായിട്ട് തകർന്നു. അത് പറയാന നമ്മള് ഒരു നമ്മുടെ പടം കാണാനായിട്ട് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ഫാമിലി പോവാന്ന് കേട്ടോ, ഭയങ്കര ഇതായിട്ട് പോവാണ്. അതും 5 പേരോ 10 പേരാണ് ശരി ആടില്ലാതായി. ഒരു 25-30 പേര് തന്നെ വിളിച്ചിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ നൈറ്റ്. പിന്നെ ഇന്നലെയും കൂടെ നമ്മളെടുത്ത് പറഞ്ഞു. നമ്മള് സ്വാഭാവികമായിട്ട് ഈ പടം ഒരു മേക്കപ്പ് ഉള്ള രീതിയിൽ ഇത് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മള് ചെയ്യുന്നത്. അത് എത്തിക്കുന്നതിനാണ് മീഡിയയുടെ സപ്പോർട്ടും എല്ലാം നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിട്ട് ചില ഗ്യാങ്ങുകൾ ഭയങ്കരമായ രീതിയിൽ ഇതിനെ ഇപ്പൊ ഇത്രയും പേര് വന്നു എന്ത് ഇതിലാണ് ഇവിടെ വരുന്നത്, അതാണ് ഹാർഡ് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് ഇപ്പം അലിയിക്കോ അല്ലെങ്കിൽ ഈ നമ്മൾ കണ്ടിട്ടുള്ള നിങ്ങളെ പോലുള്ള ഇപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഏത് സോഷ്യൽ മീഡിയ എടുത്താലും ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള കണ്ടന്റുകളും ഒക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതായത് നിങ്ങളിപ്പോ എത്ര പേരെടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത്? ഒരാളുടെ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. അത് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനുള്ള ആത്മാർത്ഥ ഇത്രയും പേര് വന്നപ്പം ശരിക്കും മനസ്സ് നിറയുന്ന അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. കാരണം ഇത് ഇത് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ വേണം, 2.5 ലക്ഷം വേണം, ഈ മീഡിയ വരണമെങ്കിൽ ഇത് വേണം, അത് പറയുന്നത് എന്താണ്? എന്നിട്ട് അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്തുക ഇത് നെഗറ്റീവ് റിവ്യൂ തന്നെ വരും. ആദ്യത്തെ ദിവസം ആളുടെ കേസ് നമ്മൾ നെഗറ്റീവ് റിവ്യൂ തന്നെ ചെയ്യും. അത് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അനുഭവിച്ചപ്പോഴാണ് വിജയ് ബാബു സാർ പറഞ്ഞതിന്റെ ഒരു അവസ്ഥ എന്ത് ഡെപ്ത്. അതേപോലെ തന്നെ ഇന്നലെ ഗണേഷ് കുമാർ സാർ പറഞ്ഞു, ഇത് സത്യസന്ധമായ കാര്യമാണ്. നെഗറ്റീവ് റിവ്യൂ എഴുതി സിനിമയെ ഇത് ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പടം കാണാതെ പറയുക എന്ന് പറയുന്നതാണ് സങ്കടം തന്നെ. അല്ലാതെ നെഗറ്റീവ് പറയുന്നതിന് എന്താണ് കുഴപ്പം? നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ പരാജയത്തിന്റെ അവസാന വാക്കാണ് ജയം എന്ന് എഴുതിയിരിക്കുന്ന സാധനം. അത് നമ്മള് ആര് പരാജയപ്പെട്ടാലും അവൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് പരാജയപ്പെടുന്നത്. അല്ലാതെ അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളെ നെഗറ്റീവ് റിവ്യൂ എഴുതി അങ്ങ് തോൽപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവൻ അത് മുന്നോട്ട് തന്നെ വരും. പക്ഷെ ഇത് കാണാതെ എഴുതിയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്തു എന്നല്ല, ഇതാണ് നടക്കുന്ന കാര്യങ്ങൾ, ശരിക്കും സിനിമയിൽ നടക്കുന്ന കാര്യം. അതാണ് ചെറിയ സിനിമ എന്ന് പറയുന്ന സാധനം, വലിയ സിനിമ അത് വലിയ. ഇത് രണ്ടിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. സിനിമ എന്ന് പറയുന്ന വ്യവസായം ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ ആഫ്റ്റർ കോവിഡ്, ഇപ്പൊ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം നമുക്കിതിൽ മുമ്പ് അറിയണ്ടായിരുന്നു. അപ്പൊ നമ്മളും ഇതിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് മാസ്ക് വെക്കണം എന്നുള്ളത് നമുക്ക് പ്രയാസമുള്ളതാകും. പക്ഷെ നമ്മളിതിനെ യൂസ്ഡ് ആയി എന്ന് പറയുന്നത് പോലെ സിനിമ ഇന്നും മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ്. കാരണം അത് അതാത് കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒക്കെ മാർക്കറ്റിംഗ് ടൂൾസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് സിനിമ ഓരോ കാലത്തും അതിജീവിച്ചു പോയിട്ടുള്ളത്. ഇപ്പൊ സ്വാഭാവികമായി നമ്മളൊരു ഡിജിറ്റൽ വേൾഡ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമ്മളുടെ ലൈഫിന്റെ ഒരു വളരെ സപ്പോർട്ടീവ് പാർട്ടായിട്ട് മാറുമ്പോൾ ആൾക്കാരിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് സിനിമയ്ക്ക് ആവശ്യം തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നിവിടെ നമ്മുടെ മുമ്പിലുള്ള എല്ലാവരും ഇപ്പം ഇവര് രണ്ടുപേരും പറഞ്ഞതുപോലെ ഒരു പേയ്മെന്റ് നമ്മളോട് ചോദിക്കാതെ അതിന്റെ ഒരു റൈറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ വരികയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ അതിനെ മിസ്യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരോട് ഉണ്ടാവുന്നു. അതാണ് ഈ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇതിനകത്ത് ഉണ്ടാകുന്ന സംഭവം ഇതിനെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ സിനിമ ഒരുപക്ഷെ ഇതിനെ അതിജീവിക്കും. പക്ഷെ അതിനെടുക്കുന്ന സമയം കൂടുതലായി. ഇതിപ്പോ നമ്മൾ സിനിമയെ കുറിച്ച് പറയുന്നു. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഒരാൾ അവരുടെ അനുഭവം പറയുന്നു. എല്ലാ ആഴ്ചയും ആരെങ്കിലും ഒക്കെ വിലയാടാവുന്നുണ്ട്, ആരെങ്കിലും ഒക്കെ രക്തസാക്ഷികളാവുന്നുണ്ട്. എന്നിട്ടും
ഒരു സംവിധായകനെ സംബന്ധിച്ച് ഇപ്പം അഭിനയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ഈ സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയിലേക്ക് പോകും, അല്ലെങ്കിൽ അവർക്ക് മറ്റു റിലീസുകൾ വരും. ഒരു സംവിധായകനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചു നോക്കും, ഇന്നലെ ഇറങ്ങിയ 9 സിനിമകളിൽ 7 സിനിമകളെങ്കിലും ഏറ്റവും മിനിമം പുതിയ സംവിധായകരാണ്, ആദ്യമായി സിനിമ സംവിധാനം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഇനിയും ഒരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ ഏറ്റവും മിനിമം 1 വർഷമോ 2 വർഷമോ എടുക്കും. അവരൊരു പുതിയ സബ്ജക്റ്റിലേക്ക് എത്തി, പുതിയൊരു കാസ്റ്റിംഗിലേക്ക് കൊണ്ടുപോയി, ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യണം. ഇതൊക്കെ അത് വലിയ ഫാക്ടേഴ്സാണ്. നമ്മൾ എത്ര ഇപ്പൊ ഇവിടെ നമുക്ക് നിലവിൽ ഉള്ള പ്രൊഡക്ഷൻ ലാർജർ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ റെപ്യൂട്ടഡ് കമ്പനീസ് ആണ്, ആശീർവാദ് പോലെ, ശ്രീ ഗോകുലം പോലെ, അല്ലെങ്കിൽ മാജിക് ഫ്രെയിം പോലെ ഉള്ള ഒരുപാട് നല്ല കമ്പനീസ് നമുക്കിവിടെ ഉണ്ട്. അവർ റെഗുലറായി എത്ര സിനിമകൾ അവർ ചെയ്യാൻ കഴിയും? അവർക്കൊരു വർഷം എന്നാൽ തന്നെ അവർ ഒരു വർഷം 5-6 സിനിമകൾ അവർ ചെയ്യുന്നുണ്ട്. അത്രയും സിനിമ നമ്മളിവിടെ 100 കോടിയുടെ സിനിമ ഏറ്റവും മിനിമം ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു 80-90% പുതിയ പ്രൊഡ്യൂസേഴ്സ് നമുക്ക് വരുന്നു. ഈ നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരാണ്. മലയാളികളാണെങ്കിൽ പോലും അവർക്ക് സിനിമയുടെ ഇഷ്ടം കൊണ്ട് അവർ വന്നതാണ്. അവർ ബേസിക്കലി ഗുജറാത്തിൽ ബിസിനസ് ചെയ്യുന്ന ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ലക്ഷ്മി ആൾക്കാർ. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ സിനിമ നമുക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട്, നമുക്ക് ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അടുത്തൊരു സിനിമയിലേക്ക് ആലോചിക്കാം. അടുത്തൊരു ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടി ഈ സിനിമയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു തളർച്ച നമുക്ക് ഉണ്ടാകുമ്പോൾ ഈ അനിൽ ഞാൻ പറയുന്നത് എന്റെ സംവിധായകനെ കുറിച്ച് മാത്രമല്ല, ഓരോ സംവിധായകരും അവന്റെ ലൈഫിന്റെ 1-2 വർഷമാണ് അതിനു വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളായി അവരെ ദ്രോഹിക്കുകയാണ്. ഇത് വലിയൊരു അവസ്ഥയാണ്. കാരണം നമ്മൾ ആലോചിക്കുന്നു ഓരോ സംവിധായകരും എടുത്ത് നോക്കിക്കോ, ഈവൻ തിയേറ്ററിൽ മെറിറ്റ് ഉണ്ടാക്കിയ സംവിധായകർ പോലും 2-2.5 വർഷമേ തന്നെ അടുത്ത സിനിമ ഉണ്ടാക്കാൻ അവർ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ട് അവർക്ക് ഇമ്മീഡിയറ്റ്ലി അടുത്തൊരു പ്രൊജക്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല? അത് വലിയൊരു സിറ്റുവേഷനാണ്. ഇതിനെ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്, അമ്മ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സംഘടനകളും കുറച്ചുകൂടെ കളക്റ്റീവായി നമ്മൾ ആലോചിച്ച് മൂവ് ചെയ്താൽ. കാരണം എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഹാൻഡ്സ് ആണ് നമുക്കുള്ളത്. ഇവൻ അല്ലെ, ഒരു കളക്റ്റീവായി നമുക്ക് എങ്ങനെ ഒരു പ്രൊജക്ടിനെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും? കാരണം തീർച്ചയായിട്ടും സിനിമ തിയേറ്റർ എന്നുള്ളതാണ്, അതിനൊരു സംശയം വേണ്ട. ബാക്കിയെല്ലാം നമ്മുടെ ബോണസുകളാണ്, നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോംസും അല്ലെങ്കിൽ സാറ്റലൈറ്റ് പാർട്ട്നറിംഗ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ തിയേറ്ററിന്റെ എൻട്രിക്ക് ശേഷം ഉണ്ടാകുന്ന മൂമെന്റ്സ് ആണ്. അതിനെ ഒരു സിനിമയ്ക്ക് ഒരു മിനിമം ബ്രീത്ത്, അത് ഞാൻ പള്ളിമണിയെ കുറിച്ചല്ല പറയുന്നത്, ഓരോ സിനിമയ്ക്കും അത്തരം ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കാൻ. പക്ഷെ ഇടയ്ക്കത് ശ്രമിച്ചിരുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു മൂമെന്റ് ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ്, അത് ഒരു സിനിമ കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് അടുത്ത സിനിമകൾ റിലീസ് ചെയ്യാവുന്നൊക്കെയുള്ള മൂമെന്റ് ചെയ്തിരുന്നു. പക്ഷെ വളരെ കളക്റ്റീവായ ഒരു മൂമെന്റ് ചെയ്യേണ്ട സമയമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. So, I'm going to...